ടർബോ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ചടുലമായ ആക്ഷൻ രംഗങ്ങളുടെ സമ്പന്നമാണ്. അപ്പോൾ മാസ് സിനിമകൾ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ കഥാ രീതിയിലുള്ള വ്യത്യസ്തത അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരാശയായിരിക്കും. ആക്ഷൻ മൂവികൾക്ക് വേണ്ടത് നമുക്ക് ആ ആക്ഷൻ രംഗങ്ങളുടെ ചടുതലയും അതിലുണ്ടാകുന്ന ഒരു പിന്നെ സുഖവുമാണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5-6 ആക്ഷൻ രംഗങ്ങളുടെ സമ്പന്നമാണ് ടർബോ. അതിൽ എടുത്തു പറയേണ്ട രംഗമാണ് ക്ലൈമാക്സിലെ ഫൈറ്റ്. ക്ലൈമാക്സിൽ 15-20 മിനിറ്റിൽ അദ്ദേഹം ഇനിയിപ്പോൾ അത് പറയുന്ന ക്ലീഷയാണ് പ്രായത്തെ മറന്നു, അങ്ങനെയൊക്കെ പറയുന്നത് ക്ലീഷയാണെങ്കിൽ കൂടി പ്രായത്തെ മറന്നുള്ള ഒരു പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ അവസാനത്തെ 20 മിനിറ്റുള്ള ഫൈറ്റ്. അപ്പോൾ മമ്മൂട്ടിയുടെ ആ ഫൈറ്റ് രംഗങ്ങൾക്ക് വേണ്ടി ഒരു മസ്റ്റ് വാച്ച്. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച്. ഇമോഷൻ ഇവിടെ ഇമോഷൻ ഒരു 50-50 എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇമോഷനിൽ അത്ര തണ്ട് കണക്ട് ആവാത്ത ഒരു സ്റ്റോറി ലൈനാണ്, പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ക്ലൈമാക്സിലേക്കുള്ള ആ വില്ലനായിട്ടുള്ള ഒരു മുഖാമുഖം വരാൻ വേണ്ടിയിട്ടുള്ള കഥയുടെ ഒരു ബിൽഡപ്പ് മാത്രമാണ്, സ്റ്റോറി അങ്ങനെ മാത്രമാണ് വന്നിരിക്കുന്നത്, ഫാമിലി സ്റ്റോറി. അദ്ദേഹം അറിയപ്പെടാതെ തന്നെ അദ്ദേഹം ഒരു പ്രശ്നത്തിലെടുത്ത് ചാടുന്നു എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് മുതലുള്ള ബിൽഡപ്പ്. അങ്ങനെ ക്ലൈമാക്സിലേക്ക് വന്ന് ക്ലൈമാക്സിൽ അതിഗംഭീര ഫൈറ്റോടുകൂടി ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു വലിയ തമിഴ് താരത്തിൻ്റെ വോയിസ് ഓവർ ഇൻട്രോ വരുന്നുണ്ട്. അപ്പോൾ ടർബോ ജോസ് പിന്നെയും വരുന്നുണ്ട് എന്ന രീതിയിൽ ആ ട്വിസ്റ്റ് ഞാൻ വിളിക്കുന്നില്ല, ആരാണ് വരുന്നത്, ഒരു രാജ്വി ശക്തിക്ക് മുകളിലുള്ള ഒരു ഡോൺ വരാനുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രതീക്ഷ നൽകിയാണ് സിനിമ വരാണ്ട്. കാരണം ആ സിനിമയിൽ ക്ലൈമാക്സ് തന്നെ ഒരു സാവ് എല്ല് ഓടിക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാജീഷ് എന്ന സാവ് മാത്രമേ അവസാനിച്ചിട്ടുള്ള ഒരു തിമിങ്കലം വരാനുണ്ട് എന്ന രീതിയിലാണ്. അതിൽ ഇതിൽ കൂടുതൽ ആക്ഷൻ രംഗങ്ങൾ, കാരണം ജോസിൻ്റെ ഒരു പരിസ്ഥിതി എന്താണെന്ന് ഈ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ബിൽഡപ്പ് സ്റ്റോറി എന്ന രീതിയിൽ. അപ്പോൾ അതിൽ കൂടുതൽ ആക്ഷൻ രംഗങ്ങൾ പരിപൂർണ്ണ മാസമാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞു.